നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ രണ്ട് പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരാറ് പച്ചമുളക്, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലോട്ട് കറിവേപ്പില, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ പാതി ഉള്ളിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യത്തില്ല ഈ തോരന്. വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ എരിവായിരിക്കും നമ്മുടെ തോരന് കാണുന്നത്. നമുക്കൊരു പാന് വെച്ച് കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയിന് ഈ സമയം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അത് അല്പസമയം കഴിയുമ്പം അതെല്ലാം വറ്റി നന്നായിട്ട് മൂത്ത് വന്നോളും പൊട്ടറ്റോ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ തോരൻ്റെ ടേസ്റ്റ് നോക്കണം. എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന്. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് കുക്കായോ എന്നറിയാനായിട്ട് ഇതുപോലൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ നന്നായിട്ട് പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ തോരൻ വന്നിട്ടുണ്ട്. കുഴഞ്ഞും പോയിട്ടില്ല. നല്ല ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണിത്. ഉച്ചയ്ക്ക് ചോറും ഒരു പൊട്ടറ്റോ തോരനും അച്ചാറും ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല നമുക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.